ചെന്നൈയിൽ മഴ മാറിയെങ്കിലും ദുരിതമൊഴിയുന്നില്ല. സൈദാപേട്ടിൽ നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ജോബി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ജോബി, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തം, ദിവസങ്ങൾ വേണ്ടിവരും ഇനി ഇതെല്ലാം പഴയ സ്ഥിതിയിലാകാൻ. ഇവിടുത്തെ ആളുകളെ എല്ലാം എങ്ങോട്ടേക്കാണ് മാറ്റിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? വിനീത, മധ്യ ചെന്നൈയിൽ അല്ലെങ്കിൽ ചെന്നൈയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുകയും ആളുകൾ റോഡിലേക്കൊക്കെ ഇറങ്ങുകയും ബസ് ഗതാഗതമൊക്കെ ഏതാണ്ട് പൂർണ്ണസ്ഥിതിയിലേക്കൊക്കെ പ്രധാന സ്ഥലങ്ങളിൽ ആകുമ്പോഴും അതിനപ്പുറത്തുള്ള കാഴ്ചകൾ എന്താണ് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സൈദാപേട്ട് പാലത്തിന് തൊട്ട് താഴെയാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയുള്ളത്. ഇവരെ 3 ദിവസം മുൻപ് തന്നെ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് മാറ്റിയതാണ് ഇവിടെയുള്ള ആളുകൾ. പക്ഷേ ഈ വീടുകളുടെ അടുത്തേക്ക് ഇപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ആളുകളെല്ലാം തന്നെ ഈ പാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് അവരുടെ വീടുകളിലേക്ക് നോക്കി നിൽക്കുന്ന വളരെ സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അവരെ അവിടെ നിന്ന് മാറ്റാനും തിരികെ അവരുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മടങ്ങാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ആളുകൾ അവിടെ തന്നെ തുടരുകയാണ്. ഇത് അവരുടെ ആകെക്കൂടെയുള്ള ഒരു സമ്പാദ്യമാണ് ഈ വീട്. അതിനുള്ളിലെ സാധനങ്ങൾ പൂർണ്ണമായും എടുത്തു മാറ്റണം എന്ന് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവരുടെ സാധനങ്ങളടക്കം എല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മാത്രമല്ല ഈ പലപ്പോഴും ഈ പാലത്തിൽ അവിടേക്ക് ആളുകൾ മലിന്യ വസ്തുക്കളൊക്കെ വലിച്ചെറിയും. അത്തരം മാലിന്യമെല്ലാം അവരുടെ വീടിനുള്ളിലേക്കാവുകയും ചെയ്യുന്നതിന്റെ സങ്കടമാണ് അവർ പറയുന്നത്. ചെന്നൈയുടെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട വലിയൊരു പ്രശ്നം കൂടി നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കൂടെ വ്യക്തമാവുകയാണ്. ദക്ഷിണ ചെന്നൈയിലടക്കം ഒരുപാട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മഴ മാറി വെയിലായി എന്ന് പറയുമ്പോഴും ദുരിതത്തിന് ശമനമില്ല. 3-4 ദിവസം വേണ്ടി വരും ഇനിയും പൂർണ്ണമായും ഇവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ എന്നുള്ളതിന്റെ ഏറ്റവും ഒരു നേർക്കാഴ്ചയായി തന്നെ ഈ ദൃശ്യങ്ങൾ നിൽക്കുകയാണ്. അല്പം മുൻപ് ചെന്നൈയിൽ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യത്തെ വിമാനം പോയി. അതോടൊപ്പം തന്നെ മെട്രോ സർവീസ് പുനരാരംഭിച്ചു. ബസ് ഗതാഗതം ഏതാണ്ട് പ്രധാനപ്പെട്ട റൂട്ടുകളിലെല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരു വശത്ത് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള സങ്കട കാഴ്ചകൾ യഥാർത്ഥത്തിൽ ആളുകളുടെ ദുരിതത്തിന്റെ ചിത്രങ്ങൾ കൂടി പുറത്തു വരുന്നത്. ജോബി, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം മുതൽ അടുക്കളയിലെ സാധനങ്ങൾ വരെ എല്ലാം നശിച്ചൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു പുനരധിവാസത്തിനപ്പുറം ഇവരുടെ ജീവിതം പടുത്തുയർത്താൻ തന്നെ വലിയ സഹായം വേണ്ടിവരും. തീർച്ചയായും ഇപ്പോൾ നമ്മളവരോട് സംസാരിക്കുമ്പോഴും അവരത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തൊരു വലിയ 10-15 നിലയുള്ള വലിയൊരു അമ്പരച്ചുമ്പിയായ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലുള്ള ആളുകൾക്ക് അവിടെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഹൗസിംഗ് ബോർഡ് കോളനിയോ അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിച്ച് തന്നുകൂടെ എന്ന് ഈ ആളുകൾ അത്ര ചോദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതോടൊപ്പം തന്നെ വളരെ സങ്കടകരമായ കാര്യം ഇപ്പോൾ വിനീത പറഞ്ഞതുപോലെ ഇവരുടെ കളിപ്പാട്ടങ്ങൾ, അത് അവർക്ക് അവർ വാങ്ങിയതാണെന്നുള്ള മറ്റേതെങ്കിലും വീടുകളിൽ നിന്ന് ലഭിച്ചതാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മൃഗങ്ങൾ, ഇവരുടെയൊക്കെ വളർത്തുമൃഗങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. പല ആളുകളും ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ വന്ന് വിളിക്കുന്ന, അവരുടെ കൂടെ വരാനൊക്കെ വിളിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ അത്തരത്തിലുള്ള വളരെ സങ്കടകരമായ കാഴ്ചകളാണ് ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെയൊക്കെ ആകെക്കൂടെയുള്ള ഒരു സമ്പാദ്യമാണ് ഈ ഒരു വീട്. അതിനുള്ളിലെ വസ്തുക്കളെല്ലാം തന്നെ പലരും പറയുന്നുണ്ട് അവരുടെ കട്ടിലും മറ്റും പൂർണ്ണമായും നശിച്ചു. അവർക്ക് ഒരു കട്ടിലും ഒരു കസേരയും മാത്രമാണ് ഉള്ളത് എന്ന് സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അവരുടെ ആകെ സമ്പാദ്യമെല്ലാം നഷ്ടമാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് അവർക്ക് തിരികെ ഈ വീടുകളിലേക്ക് വന്നാൽ തന്നെയും അത് ഉപയോഗയോഗ്യമാക്കി എടുക്കണമെങ്കിൽ വേറെ മണിക്കൂറുകൾ അധ്വാനിക്കേണ്ടി വരും. ഒരുപക്ഷെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ വീടുകളിൽ വളരെ വേഗം സഹായം കിട്ടുന്നത് പോലെ ഈ ആളുകളെ സഹായിക്കാൻ എത്ര പേർ ഉണ്ടാകും എന്നതുപോലും നമുക്ക് നിശ്ചയമില്ലാത്തൊരു സാഹചര്യമാണ്. എന്തായാലും 100 കണക്കിന് വീടുകളാണ് ഈ സ്ഥലത്തുള്ളത്. മിക്കപ്പോഴും വെള്ളം കയറുമ്പോൾ ഇതാണ് അവരുടെ അവസ്ഥ എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ലഭിക്കുന്ന പല വാഗ്ദാനങ്ങളും പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ ആളുകളെ കാണാറില്ല എന്നൊക്കെ തന്നെ ഇവർ പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വേളാച്ചേരി ഭാഗത്ത്, ഇത് സൈദാപേട്ടിനടുത്തുള്ള കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ വേളാച്ചേരി ഭാഗത്തേക്കൊക്കെ നമ്മൾ പോയാലും ഇതിന് സമാനമായ ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഇനി ആ സ്ഥലത്തേക്ക് പോകാൻ കൂടി ശ്രമിക്കുകയാണ്. ജോബിയാണ് വിവരങ്ങൾ നൽകിയത്. പേമാരി തകർത്തെറിഞ്ഞ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയും ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്.